ഹൈക്കമാൻഡിന്റെ പിന്തുണ. മുഖ്യമന്ത്രി രാജിവെക്കുമെന്ന പ്രചരണം ഊഹാപോഹം മാത്രമാണെന്ന് കോൺഗ്രസ് ഹൈക്കമാൻഡ് വ്യക്തമാക്കി. പ്രശ്നങ്ങളിൽ ഇടപെടേണ്ട സമയത്ത് ഇടപെടുമെന്ന് കേരളത്തിന്റെ ചുമതലയുള്ള ജനറൽ സെക്രട്ടറി മുകുൾ വാസ്നിക് അറിയിച്ചു. ശ്രീധരൻ നായരുടെ വെളിപ്പെടുത്തലിന്റെ പശ്ചാത്തലത്തിൽ ഉമ്മൻചാണ്ടി മുഖ്യമന്ത്രി സ്ഥാനം ഉടൻ രാജിവെക്കണമെന്ന് BJP കേന്ദ്ര നേതൃത്വം ആവശ്യപ്പെട്ടു. സോളാർ കേസിൽ കേരളത്തിൽ മാത്രമല്ല ദേശീയ തലത്തിൽ പോലും ഉമ്മൻചാണ്ടി സർക്കാർ നാണം കെട്ടിരിക്കുകയാണെന്ന് BJP ദേശീയ ഉപാധ്യക്ഷൻ മുഖ്താർ അബ്ബാസ് നഖ്വി പറഞ്ഞു. വാർത്തകൾ തുടരുന്നു. ജോസ് തെറ്റയിലിനെതിരായ ലൈംഗിക പീഡന കേസിലെ അന്വേഷണം ഹൈക്കോടതി താൽക്കാലികമായി സ്റ്റേ ചെയ്തു. അന്വേഷണം നിർത്തിവെക്കാനും തുടർ നടപടികൾ തൽക്കാലത്തേക്ക് അവസാനിപ്പിക്കാനും സിംഗിൾ ബെഞ്ച് ഉത്തരവിട്ടു. തെറ്റയിലിനെതിരെ ആരോപിച്ച ബലാത്സംഗ കുറ്റം പ്രഥമ ദൃഷ്ടിയ നിലനിൽക്കില്ല എന്ന നിരീക്ഷണത്തോടെയാണ് സ്റ്റേ. രാഷ്ട്രീയ ദുരുദ്ദേശത്തോടെ തനിക്കെതിരെ കെട്ടിച്ചമച്ച കേസ് റദ്ദാക്കണമെന്ന ജോസ് തെറ്റയിലിന്റെ ഹർജിയിലാണ് ഹൈക്കോടതിയുടെ താൽക്കാലിക ഉത്തരവ്. പരാതിയിൽ പറയുന്ന ബലാത്സംഗ കുറ്റം പൂർണ്ണമായി തെളിയിക്കപ്പെട്ടിട്ടില്ല. തെറ്റയിലിനെ കുരുക്കിയതാണെന്നാണ് പരാതിയിൽ തന്നെ പറയുന്നത്. അപ്പോൾ അതെങ്ങനെ ബലാത്സംഗമാകും? ഈ സാഹചര്യത്തിൽ പോലീസ് അന്വേഷണം തൽക്കാലത്തേക്ക് നിർത്തിവെക്കണം. 10 ദിവസത്തേക്കാണ് സ്റ്റേ. പരാതിക്കാരിയായ യുവതിയെ ഹർജിയിൽ കക്ഷി ചേർക്കാനും കോടതി നിർദ്ദേശിച്ചു. വ്യാഴാഴ്ച നേരിട്ടോ അഭിഭാഷകൻ മുഖേനയോ യുവതി തന്റെ ഭാഗം കോടതിയിൽ വ്യക്തമാക്കണം. ബലാത്സംഗ കുറ്റം പ്രഥമദൃഷ്ട്യാ പോലും തെളിയിക്കപ്പെടാത്ത കേസിൽ പോലീസ് എന്ത് അന്വേഷണമാണ് നടത്തുന്നതെന്നും കോടതി ചോദിച്ചു. മജിസ്ട്രേറ്റ് മുമ്പാകെ യുവതിയുടെ രഹസ്യമൊഴിയെടുക്കാനുള്ള പോലീസ് നീക്കവും ഹൈക്കോടതി തടഞ്ഞു. തെറ്റയിലിനെ ഇപ്പോൾ അറസ്റ്റ് ചെയ്യില്ലെന്ന ഡയറക്ടർ ജനറൽ ഓഫ് പ്രോസിക്യൂഷൻസിന്റെ നിലപാടിനെയും ജസ്റ്റിസ് ഭവദാസൻ വിമർശിച്ചു. അക്കാര്യത്തിൽ പ്രോസിക്യൂഷന്റെ ഔദാര്യം ആവശ്യമില്ലെന്നായിരുന്നു കോടതിയുടെ മറുപടി. ഏഷ്യാനെറ്റ് ന്യൂസ്, കൊച്ചി. നീതി തേടി ഏതറ്റം വരെയും പോകുമെന്ന് പരാതിക്കാരി. ആരെങ്കിലും സ്വാധീനിച്ച് രക്ഷപ്പെടാമെന്ന് തെറ്റയിൽ കരുതേണ്ടെന്ന് പരാതിക്കാരി ഏഷ്യാനെറ്റ് ന്യൂസിനോട് പറഞ്ഞു. എനിക്ക് എവിടെയാണോ ന്യായം കിട്ടണം, ഞാൻ ആ കോടതിയിൽ പോകും. ഇത് ആരെയും സ്വാധീനിച്ചിട്ടൊന്നും ഒറ്റയടിക്ക് കണ്ണടിച്ച് വോട്ടടിക്കാൻ പറ്റത്തില്ല. കാരണം സത്യത്തിന്റെ പുറകെയാണ് ഞാൻ, അല്ലാതെ ഒരാള് അതായത് ഹൈക്കോടതിയിലെ ജഡ്ജിനെ സ്വാധീനിച്ചോ വേറെ രാഷ്ട്രീയക്കാരെ സ്വാധീനിച്ചോ വക്കീലിനെ സ്വാധീനിച്ചോ ആരെയും സ്വാധീനിച്ചതുകൊണ്ട് കാര്യമില്ല. ഞാൻ എന്തായാലും എന്റെ നിരപരാജിത്വം തെളിയിക്കാൻ ഞാൻ തീരുമാനിച്ചാണ് ഇതിനകത്ത് ഇറങ്ങിയിട്ടുണ്ട്. അതുകൊണ്ട് ഏത് രാഷ്ട്രീയക്കാരെ ഇടപെട്ടാലും ഏത് ജഡ്ജി ഇടപെട്ടാലും ഏത് വക്കീൽ ഇടപെട്ടാലും എത്ര നേതാക്കൾ ഇടപെട്ടാലും എന്റെ നിരപരാജിത്വം ഞാൻ തെളിയിച്ചേ തീരൂ. ബോധഗയയിൽ ബുദ്ധക്ഷേത്രത്തിൽ നിന്നും ഒളിവിൽ പോയ 6 ക്ഷേത്ര ജീവനക്കാർക്കെതിരെ പോലീസ് ലുക്കൌട്ട് നോട്ടീസ് പുറപ്പെടുവിച്ചു. സ്ഫോടനത്തെക്കുറിച്ച് കൂടുതൽ അന്വേഷണം നടത്താൻ ആന്ധ്രയിൽ നിന്നും മഹാരാഷ്ട്രയിൽ നിന്നുമുള്ള തീവ്രവാദ വിരുദ്ധ സ്ക്വാഡുകൾ ബോധഗയയിലെത്തി. BJP അധ്യക്ഷൻ രാജ്നാഥ് സിംഗ് ബുദ്ധക്ഷേത്രം സന്ദർശിച്ചു. സ്വർണവിലയിൽ നേരിയ വർധന. ഗ്രാമിന് 10 രൂപ കൂടി 2450 രൂപയായി. പവന് 80 രൂപ കൂടി 19600 രൂപയാണ് ഇന്നത്തെ വില. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. സോളാർ പ്രതിഷേധത്തിൽ തലസ്ഥാനത്ത് തെരുവ് യുദ്ധം. പ്രതിപക്ഷ MLA മാരുടെ പ്രതിഷേധ വേദിക്കരികിലും ഗ്രനേഡ് പൊട്ടി. പോലീസിന് നേരെ പെട്രോൾ ബോംബും. BSനും സി ദിവാകരനും ദേഹാസ്വാസ്ഥ്യം. സ്ഥിതി ഇപ്പോൾ ശാന്തം. സോളാർ വിവാദത്തിൽ നിയമസഭയ്ക്കകത്തും പ്രതിഷേധം. സമ്മേളനം വെട്ടിച്ചുരുക്കി സഭ അനിശ്ചിതകാലത്തേക്ക് പിരിഞ്ഞു. സഭ ഗില്ലറ്റിൻ ചെയ്തത് ഒളിച്ചോട്ടമെന്ന പ്രതിപക്ഷ നേതാവ്. സംസ്ഥാനത്ത് ഭരണമാറ്റമുണ്ടാകില്ലെന്ന് AK ആന്റണി. ശ്രീധരൻ നായരുടെ വെളിപ്പെടുത്തൽ പരാതിക്ക് വിരുദ്ധമെന്ന് മുഖ്യമന്ത്രി. ക്വാറി പ്രശ്നത്തിലാണ് കണ്ടതെന്ന് വീണ്ടും. July 9 ശ്രീധരൻ നായർ വന്നപ്പോൾ സരിതാ നായർ ഒപ്പമുണ്ടായിരുന്നു എന്ന് ഉറപ്പില്ല. അവിടെ ധാരാളം സന്ദർശകരുണ്ട്, പല എന്റെ മുറി നിറച്ച് സന്ദർശകരായിരുന്നു. സാറ് അതൊക്കെ ആ കൂട്ടത്തിൽ വന്ന ആൾക്കാർ പറയുമ്പോഴാണ് ഞാൻ കൂടുതലും മനസ്സിലാക്കുന്നത്. 9-ാം തീയതി ശ്രീധരൻ നായർ വന്നിരുന്നു, കണ്ടു എന്ന് വ്യക്തമായിട്ട് പറഞ്ഞിരുന്നു. ജോസ് തെറ്റയിലിന് തൽക്കാലം ആശ്വസിക്കാം. ലൈംഗിക പീഡന കേസിൽ തുടർ നടപടികൾക്ക് 10 ദിവസത്തേക്ക് സ്റ്റേ. മാനഭംഗ കുറ്റം പ്രഥമ ദൃഷ്ടിയ നിലനിൽക്കില്ലെന്ന് ഹൈക്കോടതി.